എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കപ്പയും മീൻ കറിയും ഉണ്ടാക്കി നോക്കാം. കപ്പ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കപ്പയും മീൻ കറിയും ഉണ്ടാക്കി നോക്കാം ഇന്ന്. അപ്പോൾ നമുക്ക് മീൻ കറി തയ്യാറാക്കാനായിട്ട് ഗ്യാസ് ഓണാക്കി ഒരു ചൂട് കട്ടിയുള്ള മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്കൊരു വലിയ ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കുക. ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ഒരിടത്തരം ഒരു ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതും ഒരു ആറ് വെളുത്തുള്ളി കഷ്ണം ചതച്ചതൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. രണ്ടെണ്ണം എടുക്കുക, ചെറുതായിട്ട് അരിയുക. അല്പം കരിവാക്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചെടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് അല്പം നേരത്തെ മുമ്പ് ചെയ്തു വച്ചിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് അല്പം കൂടി കരിയാപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ഇട്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3-4 കഷ്ണം പുളി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു 1/2 കിലോ മീൻ്റെ അളവാണ് ഞാൻ ഈ ചെയ്യുന്നത്. നമുക്ക് ബാക്കി വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. ഈ സമയം ഉപ്പുണ്ടോ എന്നൊക്കെയൊന്ന് എരിവും പുളിയും ഉപ്പുമൊക്കെ അവരവരുടെ ആവശ്യാനുസരണം ചേർക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ഈ മസാല നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ അയല മീനാണ്. ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം ചാറെല്ലാം ഇത് കണക്കിനാണ്, ഗ്രേവി എല്ലാം കണക്കിനായിട്ടുണ്ട്. നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അതായത് പോലെ ചാറൊക്കെ കുറുകി നല്ല ഒരു കുറുകിയ ഉരുവത്തിലായി വന്നിട്ടുണ്ട്. അതായത് പോലെ അപ്പോൾ ഒരു ഇതുപോലെ ഒന്ന് മീൻ കറി വെച്ച് നോക്കുക. കപ്പതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വാരി ഒരു കുക്കറിലോ ഇട്ട് വേവിച്ച് എടുക്കണം. ആദ്യം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കപ്പത ഇതുപോലെ നന്നായിട്ട് വേവിച്ച്
എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം അരി ചേർത്ത് കൊടുക്കാം. ഇത് ചാക്കരിയോ ഉത്തരിയോ ഏതരി ആയാലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി ഒന്ന് ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറയി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് നമുക്ക് വയറ്റിൽ ഇട്ട് കൊടുക്കാം. കപ്പ നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ സവാള നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കുറേശ്ശെ ഇട്ട് കുറച്ച് മിക്സ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഈ സമയം ഉപ്പുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. ഉപ്പുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോള ഏകദേശം ഒരു ക്രിസ്പി ആവുന്നതിനും വരെ നമ്മൾ ചെറു തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പം സവോള നല്ല ക്രിസ്പി ആയിട്ട് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കപ്പ നന്നായിട്ട് വേകുന്നതായിരിക്കണം, എന്നാൽ മാത്രമേ അത് അതിൻ്റെ കണക്കിന് റെഡിയായി കിട്ടുകയുള്ളൂ. പിന്നെ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായിട്ടുണ്ട്. കപ്പയും മീനുമാണിത്. ഇത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.